ചുവലഞ്ഞു ഞാൻ ഭരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിപ്പിച്ചവർ ദാഹജലം തരുമേ. ദാഹിച്ചു വലഞ്ഞു ഞാൻ ഭരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിപ്പിച്ചവർ ദാഹജലം തരുമേ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്തോ ഞാനുണ്ട്. ചേർന്ന് പാടാം. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ ഞാനുണ്ട്. കണ്ടോതിൽ താഴ്വരേ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ടോതിൽ വാർത്തവരെ കാര്യം നട. കണ്ടോതിൽ താഴ്വരേ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ടോതിൽ വാർത്തവരെ തട്ടി നിന്മനമിളക. യെസ്, നിന്മന പതറാതെ നിന്നോട് കൂടെ ശക്തമായി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയാ. കരങ്ങളെ താട്ടി ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, ഒരിക്കൽ കൂടി ദൈവമാകെ ഞങ്ങൾ വരുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. നല്ല കൂട്ടായ്മ ദൈവം താന്നുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. നല്ല സാക്ഷ്യവചനങ്ങൾ കേൾപ്പിച്ചതിനായ സ്തോത്രം. അല്പസമയം വീണ്ടും ഞങ്ങളായിരിക്കട്ടെ. ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. എല്ലാ മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ്റെ പിതാവേ. ആമേൻ. ഹല്ലേലൂയാ. ഈ സന്തോഷമുള്ള നല്ല പകൽക്കാലത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നതുപോലെ നിങ്ങളോടൊപ്പമായിരിപ്പാൻ, ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ, കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം നൽകിയ നല്ല ഈ ഭാഗ്യം. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ ഈ പ്രത്യേക ഓഡിറ്റോറിയത്തിനകത്തായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമായി കാണുന്നു. എന്നെ ഈ ഭാഗത്തേക്ക് മീറ്റിങ്ങിനായി ക്ഷണിച്ച ഇവിടെ ശിശുടി കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പുൽസനവർഗങ്ങളെയും ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, പ്രത്യേകിച്ച് ആമേൻ തുവാണ്ടത്തെ വിഴവൂർ അസംബ്ലി സുബോർഡ് സഭയിലെ ആമേൻ ഇപ്പോൾ ഇവിടെയായിരിക്കുന്ന ഷൈനി മോളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ചെറുപ്രായം മുതൽ ആ കുഞ്ഞിനെ എനിക്കറിയാം. ആമേൻ. അവളിപ്പോൾ കുഞ്ഞല്ല, വലുതായി, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. സൺഡേ സ്കൂൾ കാര്യങ്ങളിലൊക്കെ ഓൺലൈൻ ആക്റ്റീവായി ചുമലി കൊടുത്ത മകളെ ഓർത്ത് കുടുംബമായി കർത്താവിൻ്റെ വേലയ്ക്ക്. നല്ല പാട്ടുകാരൻ, നല്ല പിയാനിസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ തരത്തിലും. ആമേ. മാത്രമല്ല ഇവിടെ ഈ ആമേ ഇവിടുത്തെ ആമേ നമ്മുടെ വിക്ടറി മീഡിയ വളരെ ശക്തമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ ദാസം പാസ്റ്റർ വിൽസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെടാം. മറ്റു പലരും പ്രസംഗിക്കാനും പ്രവചിക്കാനും ആമേൻ ശുശ്രൂഷിക്കാനും ഒക്കെ വരുമ്പോൾ ആമേൻ ഇത് ഒരു മുഖാന്തരമായി ലോകം മുഴുവൻ ആമേൻ അറിയിച്ച് യേശുവിൻ്റെ വചനം അറിയിക്കുവാൻ വേണ്ടി തനിക്ക് കൊടുത്ത നല്ല ദർശനം ആ വളരെ ആക്റ്റീവായി അവ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിന് മുന്നിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയിൽ കടന്നു വരുവാൻ ശിശുവിക്കുവാൻ അവസരം നൽകിയ കർത്താവിന് എല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഒരു വിജയത്തിൻ്റെ സാക്ഷ്യം
നമ്മൾ കേട്ട് കഴിഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നാം പാടിയത്, ഇവിടെ പാടിയ പാട്ട്, ആമേൻ, മനുഷ്യനിൽ അസാധ്യം ദൈവത്താൽ സാധ്യം. ആമേൻ. ഇന്ന് പകൽ ജീവിതത്തിലേതെങ്കിലും മണ്ഡലങ്ങളിൽ അസാധ്യമെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വീണ്ടും ശക്തമായി വിളിച്ചു പറയുന്നു, ആമേൻ, മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണ്. ഈ ദൈവത്തെ കൊണ്ട് അസാധ്യമായ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പകൽക്കാലം ഏത് വിഷയത്തിന്റെ നടുവിൽ നീ ആയിരിക്കുന്നു, അതിന് പരിഹാരം തരുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയാ. അതിന്റെ പിന്നിൽ ആമേൻ നമുക്ക് ദൈവശക്തി പ്രാപിക്കേണ്ട ആവശ്യം. ആമേൻ. എല്ലാവർക്കും എടുക്കാം പുസ്തകം, എടുക്കാം എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ആമേൻ. ഹല്ലേലൂയ. ഒരാൾ വേഗം വായിക്കാം എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. മതി, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോസ്തലനായ പൗലോസ് എഫേസിലുള്ള സഭയോട് വളരെ ശക്തമായി വിളിച്ചു പറയുന്ന ഒരു ദൂത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എന്തുകൊണ്ട് ആമേ ഈ ദൈവ ശക്തി നമുക്ക് ആവശ്യം? എന്തുകൊണ്ട് ഈ ഭൂമിയുടെ, ഈ ലോകത്തിന്റെ അന്ത്യ അനുഭവങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആമേ, ചരിത്രം, ലോകം, സമൂഹം, ഇന്ന് നടക്കുന്ന സകല വിഷയങ്ങളും വിളിച്ചു പറയുന്നു, യേശു വരുവാൻ സമയമായി. പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു, യെശയ്യാപ്രവചനം 24:17 മുതൽ, ഭൂവാസിയെ, ആമേ, ഹല്ലേല, വായിച്ചാട്ടെ. യെശയ്യാപ്രവചനം ആമേ 17-ാം അധ്യായം ആമേ 24-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വേഗം വായിച്ചാട്ടെ. ഒരാൾ വായിക്കാം. ഭൂവാസിയെ പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടികൾ തോന്നുന്നവൻ കുഴിയിൽ അകപ്പെടും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപട പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായ ലോകം അനുഭവങ്ങൾ, വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, യേശു വരുവാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലമായി യേശുവിന്റെ വരവികൾ എടുക്കപ്പെടുവാൻ ഒരുക്കപ്പെട്ട് കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയോട് ആത്മാവിൽ ആമേ പൗലോസ് വിളിച്ചു പറയുന്നു, ആമേ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ആമേൻ. ഈ ലോകത്തിലെ ശക്തി പ്രാപിച്ച രേഖരെ നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തക ചരിത്രത്തിൽ ആമേൻ ലോകമഹാന്മാരായി, ലോകത്തിന്റെ ഉന്നതന്മാരായി ആമേൻ വാണ് അരുളിയ പലരെ കാണുവാൻ കഴിയും. പല ജീവിതത്തിന്റെ അവസാനം തകർന്ന് തരിപ്പണമായപ്പോൾ ആമേൻ ദൈവകൃപയിൽ ആശ്രയിച്ച്, നേരത്തെ ആമേൻ ഹല്ലേലൂയ യെരമ്യ പ്രവചനത്തിൽ വായിച്ചതുപോലെ യഹോവയിൽ ആശ്രയിച്ച്, യഹോവ തന്നെ ആശ്രയമായി ആമേൻ ഹല്ലേലൂയ യഹോവയുടെ ഇഷ്ടപ്രകാരം ജീവിച്ച് പോയ ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, യെരമ്യാ പ്രവചനം 9-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു, ആമേൻ ഹല്ലേലൂയ, ബലവാൻ തന്റെ ബലത്തിൽ ആശ്രയിക്കരുത്, ധനവാൻ തന്റെ ധനത്തിൽ ആശ്രയിക്കരുത്, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കരുത്. ആമേൻ. ആശിക്കുന്നവൻ യഹോവയായ ദൈവഭൂമിയിൽ നീതിയും ന്യായവും നടത്തുന്ന കാര്യം മനസ്സിലാക്കി അതിൽ ആശ്രയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ഒരു ജ്ഞാനി ആമേൻ ജ്ഞാനത്തിൽ ആശ്രയിക്കരുതെന്ന് പറയുവാൻ കാരണം? എന്തുകൊണ്ട് ഒരു ധനവാൻ ധനത്തിൽ ആശ്രയിക്കരുതെന്ന് പറയുവാൻ കാരണം? എന്തുകൊണ്ട് ഒരു ബലവാൻ ബലത്തിൽ ആശ്രയിക്കരുതെന്ന് പറയുവാൻ കാരണം? ജ്ഞാനികളെ നാം കണ്ടിട്ടുണ്ട്, ധനവാന്മാരെ കണ്ടിട്ടുണ്ട്, ആമേൻ ബലവാന്മാരെ കണ്ടിട്ടുണ്ട്. വേദപുസ്തക ചരിത്രത്തിൽ ജ്ഞാനികളുടെ ജ്ഞാനിയായ അമുന്നതന്മാർ ഉന്നതിയമായ ജ്ഞാനത്തിന്റെ മകുടമായ അനുഭവത്തിൽ മുന്നോട്ട് കടന്നുപോയ ഒരു വ്യക്തിയാണ് ശലോമോൻ ജ്ഞാനി. ഇസ്രായേലിന്റെ നേതാവായി അവൻ തിരഞ്ഞെടുക്കപ്പെട്ട് മുന്നോട്ട് കടന്നു വരുമ്പോൾ 1000 ഹോമയാഗം കഴിപ്പിച്ച് ദൈവം കഴിച്ച് ദൈവം മുമ്പാകെ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്രയും ഭീമമായ ഒരു യാഗം എന്റെ മുമ്പിൽ നീ കഴിച്ചു, ഇത്രയും നല്ലൊരു യാഗം കഴിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? ആമേൻ ഹല്ലേലൂയ. അവൻ പറഞ്ഞൊരു വാക്ക്, ആമേൻ, ജ്ഞാനമുള്ള ഒരു ഹൃദയം, വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് വേണം. സ്വർഗസ്ഥനായ ദൈവം പറഞ്ഞു, ആമേ, സമ്പത്തോ മറ്റു കാര്യങ്ങളോ ചോദിക്കാതെ
ഉസ്സു ഒന്ന് ചോദിക്കാത്തത് കൊണ്ട് ആമെ നിനക്ക് ജ്ഞാനം തരുന്നു, നിന്നെ ആമെ പോലെ ജ്ഞാനികളായ മറ്റാരെയും കാണുവാൻ കഴിയുന്നില്ല. ജ്ഞാനം മാത്രമല്ല, അവന് സമ്പത്തും സമ്പത് സമൃദ്ധിയുടെ അനുഭവങ്ങളൊക്കെ കൊടുത്തു. വളരെ ശ്രദ്ധിക്കണമേ, ആ എല്ലാം കൊടുത്തു. ജ്ഞാനികളുടെ ആമെ ഉന്നതമായ അനുഭവത്തിലേക്ക് അവൻ കടന്നുപോയി എങ്കിലും ആമെ വേദപുസ്തക ചരിത്രത്തിൽ അവനെ കുറിച്ച് ആമെ പഠിച്ചു വരുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടിക ആമെ ഹല്ലേലൂയ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ പഠിക്കുമ്പോൾ അനേകരുടെ പേരുകൾ അവിടെ കാണുന്നു. എന്തിനു പറയുന്നു, ആമെ വേശിയായ രഹാബ് സ്ത്രീ അവരുടെ പേര് പോലും വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ആമെ കുറിച്ചു വച്ചിരിക്കുമ്പോൾ ആമെ യഹോവയായ ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിച്ച് ആ ജ്ഞാനത്തിന്റെ മകുടമായി മുന്നോട്ട് പോയ ആമെ ശലോമോ ജ്ഞാനിയുടെ പേര് ഈ പുസ്തകത്തിനകത്തില്ല. ദൈവം അവന് കൊടുത്ത ജ്ഞാന ആമേൽ കളഞ്ഞു കുളിച്ച് ദൈവ സാന്നിധ്യം നഷ്ടമാക്കി, ദൈവ കൃപ നഷ്ടമാക്കി, അവന്റെ ഇഷ്ടത്തിന് ആമേ പ്രയോഗിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവേദനെ, ദൈവം നിനക്ക് തരുന്ന ബുദ്ധി, ദൈവം നിനക്ക് തരുന്ന കഴിവ്, ദൈവം നിനക്ക് തരുന്ന ജ്ഞാന, ദൈവം നിനക്ക് തരുന്ന അറിവ്, അത് ദൈവ കൃപയിൽ ആശ്രയിച്ച് ആത്മാവിന്റെ ഹിതത്തിനൊത്തവണ്ണം നീ ചിലവിടുമെങ്ക്, ആമേ പ്രവർത്തിക്കുമെങ്ക്, അത് അന്ത്യമരെ നിലനിൽക്കുവാനിടയായി തീരും. അല്ലെങ്കിൽ ഒരുവന് ജ്ഞാനം കുറവെങ്കിൽ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് ചോദിക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കുക, ദൈവം തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, ബലവാൻ ആമേൻ, തന്റെ ബലത്തിൽ ആമേൻ പ്രശംസിക്കരുത്. ഹല്ലേലൂയ. 12 വയസ്സിൽ ആമേൻ. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 12 വയസ്സിൽ രാജാവായ ഉസ്സീയാ രാജാവിനെ കാണുവാൻ കഴിയും. 52 വർഷം ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേലിനെ ആമേൻ. ഹല്ലേലൂയ. അവൻ നയിച്ചു മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക മണ്ഡലം കാണുന്നു. എന്നാൽ അവിടെ പറയുന്ന ഇങ്ങനെയാണ്, യഹോവ അന്വേഷിച്ചിടത്തോളം കാലം യഹോവ അവൻ അഭിവൃദ്ധി നൽകി, അവനെ അനുഗ്രഹിച്ചു, അവന് നന്മ കൊടുത്തു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആമേ അന്വേഷിക്കുന്നവനെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നീ ദൈവത്തെ അന്വേഷിച്ചാൽ നിന്റെ ജീവിതത്തിൽ നന്മ തന്നെയാണ്. ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചാൽ, ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ കൊടുത്തു. പക്ഷേ ആമേൻ അതിൻ്റെ അവസാന ഭാഗം ആമേൻ തുറന്നവൻ്റെ 52 ആമേൻ തുറന്നു വരുമ്പോൾ അവനെക്കുറിച്ച് പറയുന്നു, അവൻ ഭൂമിയിൽ ആമേൻ രാജ്യത്ത് ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം നിഗളിച്ചു. നിഗളിച്ച കാരണത്താൽ അവന്റെ ജീവിതം കുഷ്ഠരോഗത്താൽ ആമേ പിടിപെട്ട് തകർന്ന് തരിപ്പണമായി പോയി. ദൈവത്താൽ പ്രാപിച്ച അനുഗ്രഹം, ദൈവത്താൽ പ്രാപിച്ച ഉയർച്ച, ദൈവത്താൽ പ്രാപിച്ച ആമേ ബലം കളഞ്ഞു കുളിച്ച് അവൻ തകർന്നു പോയപ്പോൾ ആമേ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമൈതലെ, ദൈവം തരുന്ന നന്മ, ദൈവം തരുന്ന ഉയർച്ച, ദൈവം തരുന്ന പദവി അത് നഷ്ടമാക്കാതെ കൃപയ്ക്കൊത്തവണ്ണം ആമേ നിർത്തി പോകാമെങ്കിൽ അന്ത്യം വരെയും പോകുവാനിടയായി. ഇത് കൃപയാൽ ദൈവം നൽകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത് പറയുന്നു, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അനേക ധനവാന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. നെബൂഖദ്നേസർ, ദാനിയേലിന്റെ പുസ്തകം, നെബൂഖദ്നേസറിലേക്ക് നമുക്ക് നോക്കിയാൽ നെബൂഖദ്നേസർ യെരുശലേമിനെ നിരോധിച്ച് കൊണ്ടുവന്ന ആമേൻ പൊൻവെള്ളി പാത്രങ്ങൾ ദേവാലയത്തിലൊക്കെ ഉപയോഗിച്ച വിശുദ്ധ പാത്രങ്ങളെ ആമേൻ കൊണ്ടുവന്ന് അവന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ആമേൻ എടുത്ത് ഉപയോഗിച്ച് ആമേൻ ബാബിലോണിൽ വച്ച് ആമേൻ അവന്റെ മ്ലേച്ഛത കാര്യങ്ങൾ വേണ്ടി ഉപയോഗിച്ച് മുന്നോട്ട് കടന്നു പോകുക മാത്രമല്ല, ആമേ തട്ടിയെടുത്ത് കൊണ്ടുവന്ന പൊൻവെള്ളി ആമേ ഹല്ലേലൂയ നന്മകളെ കൊണ്ട് അവൻ മനോഹരമായ ആമേൻ ഹല്ലേലൂയ കാര്യങ്ങൾ പണിതുയർത്തി, ഗോപുരങ്ങൾ പണിതുയർത്തി. ആമേൻ ഹല്ലേലൂയ. അവസാനം അവൻ പറയുന്ന ഇങ്ങനെയാണ്, എന്റെ ധന മഹാത്മത്താൽ, എന്റെ ബലത്താൽ, എന്റെ കഴിവിനാൽ ആമേ പണിത മകതയാൻ ബാബിലോൺ അല്ലയോ എന്ന് നോക്കി അവൻ ആമേ ഉല്ലസിച്ചിരിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം ഉയരത്തുന്ന ഒരു ശബ്ദം, ആമേൻ ഹല്ലേലൂയ, നിന്റെ രാജ്യത്വം നീങ്ങി, ആമേ ഇനി ഇന്നു മുതൽ നിന്റെ പാർപ്പ് ആമേ കാളകളോടുകൂടി പുല്ലു തിന്നുന്ന അനുഭവത്തിലേക്ക് വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവേദനെ, സാമ്പത്തികമായി എത്രത്തോളം ഉയർച്ചകൾ, നന്മകൾ, ആമേ ശ്രദ്ധകൾ, മാന്യതകൾ ഉണ്ടായാലും ഒന്നുമില്ലായ്മയിൽ നിറങ്ങിത്തിരിച്ചു, ആമേൻ ഹല്ലേലൂയ, ശൂന്യതയിൽ നിറങ്ങിത്തിരിച്ചു, ഒറ്റ പൂജ്യത്തിൽ നിറങ്ങിത്തിരിച്ചു നിന്നെ ആമേൻ നീ വന്നു, ആമേൻ നിന്നെ ഓരോ മണ്ഡലത്തിൽ കൂടി തക്ക സമയത്ത് വഴികളും വാതിലുകളും തുറന്ന് ആവശ്യമായ നന്മകൾ തന്ന് നിന്നെ ഉയർത്തുമ്പോൾ ദൈവം നിന്നെ നടത്തുന്ന നന്മയുടെ മുമ്പിൽ അഹങ്കരിക്കാതെ
ഓ ഇതിലൊന്നും ഞാൻ യോഗ്യത ഉള്ളവനല്ല എന്ന് തിരുമുമ്പാകെ അവൻ നിലമ്പാട് വീഴുവാൻ കരയുവാൻ തയ്യാറുണ്ടോ? ദൈവം വിടുവിക്കുവാൻ ശക്തനാണ്. അതാണ് യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ആമൻ തന്റെ ആമൻ ജ്യേഷ്ഠനെ പറ്റിച്ച് അപ്പനെ പറ്റിച്ച് ആമ അമ്മായിയപ്പന്റെ അടുക്കലേ കടന്നുപോയി ആമ തന്തപരമായി നന്മകൾ നേടിയെടുക്കാനുള്ള പദ്ധതികൾ പരിപാടികൾ ആവിഷ്കരിച്ചു. പക്ഷേ ആമൻ അമ്മായിയപ്പം പറഞ്ഞ് പരിപാടി നടക്കില്ല. ആമൻ നീണ്ട 20 വർഷം അമ്മായിയപ്പനെ സേവിച്ച് ആമൻ അവിടെയുള്ള 2 പെൺമക്കളെയും സ്വന്തമാക്കി. ആമ 14 വർഷം കൊണ്ട് 2 പെൺമക്കളെയും സ്വന്തമാക്കി. അതിനുശേഷം ആമ ഹല്ലേലൂയ വസ്തുവകൾക്ക് വേണ്ടി 7 വർഷം സേവിച്ച് നീണ്ട 20 വർഷം കൊണ്ട് സകല നന്മകളുമായി മടങ്ങി വരുമ്പോൾ അവൻ പറയുന്നു, ആമ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചു, ഒരു വടിയോട് ഇറങ്ങി തിരിച്ചു, കൂട്ടം കൂട്ടമായി തീർന്നിരിക്കുന്നു എന്ന് യാബോ കടവിന്റെ തീരത്ത് എത്തി മാറ്റി നിർത്തിയപ്പോൾ അവന് വേഗത്തിൽ ഒരു ഓർമ്മ വന്നു, അവൻ തന്നെ ജ്യേഷ്ഠൻ തന്നെ കൊല്ലാനിരിക്കുന്ന മണ്ഡലം ഹല്ലേലൂയ അപ്പൻ്റെ അരികിൽ നിന്ന് അനുഗ്രഹങ്ങൾ തട്ടി വാങ്ങിപ്പോയപ്പോൾ ആമൻ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അവൻ എനിക്ക് തോന്നുന്നു 41-ാം വാക്യം എന്ന് തോന്നുന്നു, അവിടെ ആമൻ ജ്യേഷ്ഠൻ പറയുന്നു, ഞാൻ അവനെ കൊല്ലും. ഹല്ലേലൂയ ഈ വാർത്ത സഹോദരന്റെ ചെവിയിൽ ആമ ഹല്ലേലൂയ എത്തിയപ്പോൾ അവന് മനസ്സിലായി, ഈ സമ്പത്ത് കൊണ്ട് അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല, ആമൻ ആടുമാടുകളെ കൊണ്ട് കയറി പോകാൻ പറ്റത്തില്ല, ആമൻ ഹല്ലേലൂയ ഈ ആമ ഭാര്യമാരെ മക്കളെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോകണമെങ്കിൽ ജീവിതത്തിൽ വല്ല ബലഹീനതയിൽ ഒരു ഉദ്ധാരണം പ്രാപിച്ചേ മതിയാകുള്ളൂ. നമ്മളൊരു പിതാവിന്റെ ഭവനത്തിലേക്ക് പോകാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രയോജനം പോകാൻ ഞാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ആ കാര്യസ്ഥൻ വന്ന് ആമേ ഭാലലെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തും. മാത്രമല്ല നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പിതാവിൻ്റെ വാസസ്ഥലത്ത് അനേക ആമേ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലം ഒരുക്കുന്നു. ആമേ ഞാൻ വരും, നിങ്ങളെ കൊണ്ടുപോയി അവിടെ പാർപ്പിക്കും. ആ സ്ഥലത്തേക്ക് ഞാനും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. അതിനാണ് ഇവിടുത്തെ പാടുന്ന പാട്ട് ആമേ ആരാധിക്കുന്നത് സ്തുതിക്കുന്നത് ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. യാക്കോബ് സമ്പത്ത് കൊണ്ട് സ്വന്തം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ അവന് മനസ്സിലായി ഇതും കൊണ്ട് അങ്ങോട്ട് പോയി ആ പരിപാടി നടക്കില്ല, അപ്പം അക്കരെ കയറാൻ പറ്റത്തില്ല. അവനെന്ത് ചെയ്തു? അവനെല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെച്ച് കൂട്ടം കൂട്ടമായിട്ടുണ്ട് മാറ്റിവെച്ചെങ്കിലും യാബോ കടവിൽ ഒറ്റയ്ക്ക് അവനിരുന്നു. ഒരു സന്ധ്യ മുതൽ വൈകി പ്രഭാതം വരെ പ്രദോഷം വരെ ഹോറാഭാഷമ ദൂതനുമായൊരു മൽപ്പിടുത്തം. രാവിലെയായി പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആമേൻ ഉയരുവാൻ തുടങ്ങിയപ്പോൾ ദൂതൻ പറഞ്ഞു, എന്നെ വിടെ, ഞാൻ പോകുന്നു. ആമേൻ യാക്കോ പറഞ്ഞു, വിടത്തുന്നില്ല, വിടുന്ന പരിപാടിയില്ല. ദൂതൻ ചോദിച്ചു, എന്താ? ആമേൻ യാക്കോ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ വിടില്ല. ഇന്ന് പകൽക്കാലം ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവവേദന, ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവവേദന, ജീവിതത്തിൽ ഒരു ഉദ്ധാരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവവേദന, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവവേദന, നിന്നെ രാജ്യത്ത് കൊണ്ടുവന്നെങ്കിൽ ഇവിടെ നിർത്തി ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം കൊണ്ടുവന്ന് ദൈവ കൽപ്പനകൾ അനുസരിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് നിലനിന്ന് പോകുവാൻ ഒരു ദൈവകൃപ ഇന്ന് പകൽക്കാലം എത്ര പേർ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു, അവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാ. ഊതനോട് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. പ്രൈസലോ, ഞാൻ ഇവിടെ നിന്ന് വിടണമെന്ന്, നിന്നെ വിടണമെങ്കിൽ, ഞാൻ പോകണമെങ്കിൽ നീ എന്നെ അനുഗ്രഹിക്കണം. ദൂതൻ ചോദിച്ചൊരു ചോദ്യം, നിൻ്റെ പേരെന്ത്? പ്രൈസലോ. യാക്കോബ് പറഞ്ഞു, അപ്പനോട് പറഞ്ഞു യേശാവ്. ആമേ ദൂതനോട് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്. ഹോ ഉബായി, എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ നിന്ന് പകൽക്കാലം ബലഹീനതകൾ പലതും, കുറവുകൾ പലതും, പാരമ്പര്യങ്ങൾ പലതും നമുക്ക് പറയാനുണ്ട്. ഇറങ്ങി വന്ന കാലം മുതൽ ഇതുവരെയുള്ള അനുഭവത്തിൽ പലതും പറയാനുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ കർത്ത വരാറായി. ഹോ റഷ മാനാക ആബാരാ ഷിക്കമനബന ബസിയ ഹല്ലലി. അതുകൊണ്ട് ആമേൻ അവൻ ഏറ്റു പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്. ആമേ ദൂതം പറഞ്ഞു, ഇനി നിൻ്റെ പേര് യാക്കോവല്ല, നിൻ്റെ പേര് ഇസ്രായേൽ. അവനൊരു പുതിയ ആമേ പേര് വാങ്ങി, ഒരു പുതിയ സമൂഹത്തിൻ്റെ നായകത്വം വഹിച്ച് മുന്നോട്ട് കടന്നു അറിയപ്പെടുവാൻ ഇടയായിത്തീരുന്നു. അതുകൊണ്ടാണ് പകൽക്കാലം പൗലോസ് പറയുന്നത്, ഒടുവിൽ കർത്താവിനും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ കർത്താവിനും അവൻ്റെ അമിതബലത്തിന് ശക്തിപ്പെടണമേ. യെശയ്യാപ്രവചനം 41-ാം അധ്യായം ആമേ ഹല്ലേലൂയ 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറിവീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇടറിപ്പോകാൻ സാധ്യത ബാല്യ യൗവനം മായ. ആമേ സഭാപ്രസംഗി പറയുന്നു, ബാല്യവും യൗവനവും മായ. പക്ഷേ വേദപുസ്തകത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഇവരൊക്കെ ഇടറിപ്പോകും. ആരോഗ്യമുണ്ട്, യുവത്വമുണ്ട്, കാര്യങ്ങളുണ്ട്, സമ്പത്തുണ്ട്, നന്മയുണ്ട്, ഇതെല്ലാം തകർന്നു പോകും. ഇതൊന്നും നമ്മെ രക്ഷിക്കത്തില്ല. നമ്മെ ഉയരത്തിൽ കൊണ്ടുപോകുന്ന ആത്മാവിൻ്റെ ശക്തിയാണ്.
കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ പറകും, ആമെ ചിറകടിച്ച് പറന്നു കയറും, അവർ തളർന്നു പോകാതെ ഓടും, ആമെ ആമെ നശിച്ചു പോകും, ആമെ ഹല്ലേലൂയ പതിയെ നടക്കുകയും ചെയ്യും. ഇന്ന് പകൽക്കാലം ഈ കൃപ പ്രാപിക്കാത്ത ദൈവ പൈതൽ പ്രാപിച്ചിട്ടേ പോകാവൂ. ഈ ആത്മാവിനെ പ്രാപിക്കാത്ത ദൈവ പൈതലേ, ഹല്ലേലൂയ, ഈ പകൽ നീ പ്രാപിച്ചേ പോകാവൂ. ഇത് പ്രാപിച്ചു പോയാലുണ്ടല്ലോ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദുർഘടം മാറും. പക്ഷെ ആത്മാ പ്രാപിച്ചാൽ ആമെ പോരാട്ടം കൂടുതലാ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ 14-ാം അധ്യായം ശിംശോന്റെ ജീവിതത്തിൽ ആമേ 13-ാം അധ്യായം അവസാനമാക്കി ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു കൊണ്ടിരുന്നു. ചരിത്രം ആമേ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ പറയുവാൻ എനിക്ക് സമയമില്ല. 14-ാം അധ്യായം 5-ാം വാക്യം മുതൽ അവന്റെ അപ്പനും അമ്മയും ശിംശോനും കൂടി ആമേ ഇതാ തിമ്നയിലേക്ക് പോകുന്ന വാക്കിൽ ആമേ മൂന്നുപേർ ഒരുമിച്ച് പോയി എങ്കിലും മുന്തിരിത്തോട്ടത്തിന് അരികിൽ വന്നപ്പോൾ ഒരു ബാലസിംഹം അവനെതിരെ ചാടി വീണു. അപ്പന്റെ പുറത്ത് വീണില്ല, അമ്മയുടെ പുറത്ത് വീണില്ല, ആമെ കൃപ പ്രാപിച്ചവന്റെ മേൽ വീണു. നീ ആത്മാവിന്റെ ശക്തി പ്രാപിക്കുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, വേർപാടിന് വേണ്ടി നിൽക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, വിശ്വസ്തതയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ നിനക്ക് പോരാട്ടം കൂടുതലാ. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, അവർക്ക് കുഴപ്പമില്ലല്ലോ, ഇവർക്ക് കുഴപ്പമില്ലല്ലോ, അവിടെ പോരാട്ടമില്ലല്ലോ, ഇവിടെ പോരാട്ടമില്ലല്ലോ, അവർക്ക് കുഴപ്പം, ഒരു രോഗമില്ല എനിക്ക്, ആമേ എനിക്ക് രോഗം. പക്ഷെ പറയട്ടെ, എന്തുകൊണ്ട് ജീവിതത്തിൽ വേദന കൂടുന്നു, എന്തുകൊണ്ട് ഭാരം കൂടുന്നു, എന്തുകൊണ്ട് പ്രതികൂലം കൂടുന്നു? ആമേ നിന്റെ മേൽ പോലും ദൈവകൃപ വ്യാപരിച്ചതാ. ആമേൻ. നീ ആരാണെന്ന് തെളിയിക്കാനാണ് ഈ ശക്തി വ്യകർന്നിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ബാലസിംഹൻ ചാടി വീണു. പറയട്ടെ, ആമേ ഹല്ലേലൂയ, ശിംശോൻ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല. അവൻ അവനെ തന്നെ അതിനെ രണ്ട് കൈ കൊണ്ട് പിടിച്ച് ഒരു പേപ്പർ കഷ്ണം കീറുന്ന പോലെ അവൻ വലിച്ചു കീറി അവിടെ ഇടുകയാണ്. നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? സൂത്രം ഒരു കുഞ്ഞാടിനെ പിടിച്ച് രണ്ടായിട്ട് കൈ കൊണ്ട് കീറാൻ പറ്റുമോ? ഇല്ല. വേണമെങ്കിൽ ഒരു പേപ്പർ കീറി തരാം, പക്ഷെ ഒരു ബാലസിംഹത്തെ രണ്ടായി കീറിയതിന്റെ പിന്നിൽ ആമേ വ്യാപരിച്ച കൃപ, അത് ഉയരത്തിലെ ശക്തി. നിന്നെ തകർക്കുവാൻ, നിന്നെ ഒതുക്കാൻ, നിന്നെ നശിപ്പിക്കാൻ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ, നിന്റെ യാത്രയ്ക്കെതിരെ, ശിംശോന്റെ യാത്രയ്ക്കെതിരെ, ആമേ നന്മയ്ക്കെതിരെ, അവന്റെ മേൽ പകർന്ന അഭിഷേകത്തിനെതിരെ ആമേ ചാടി വീഴുന്ന ശത്രുവിനെ കണ്ടവൻ ഭയപ്പെട്ടില്ല, അല്ലറി വിളിച്ചില്ല, അവന്റെ അകത്തുള്ള ആത്മാവിനെ അവൻ ജ്വലിപ്പിച്ചു. ഈ പകൽക്കാലം ജ്വലിപ്പിക്കേണ്ട സമയത്ത് ജ്വലിപ്പിച്ചോളണം. രോഗം വരുമ്പോൾ വാടിപ്പോകരുത്, പ്രതികൂലം വരുമ്പോൾ വാടിപ്പോകരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതലെ, ആമേ പ്രതിസന്ധിയുടെ നടുവിൽ നീ വാടിപ്പോകരുത്. ആ സമയത്ത് മുട്ടുകുത്തണം, യഹോവയോട് നിലവിളിക്കണം, യഹോവയുടെ പ്രാർത്ഥി ആത്മാവിൽ ശക്തിപ്പെടണം. ശക്തിപ്പെടുമ്പോഴുണ്ടല്ലോ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദുർഘടങ്ങളെ അവൻ മാറ്റും. ഹോ ശാബാലാദ. അതാണ് ശിവപ്രവണ 45-ൽ ആമേൻ ഹല്ലേലൂയ അവിടെ പറയുന്നത്. ഹല്ലേലൂയ. കോരശന്റെ ഇടയ അവനെ ഹിതകുതോക്കേഞ്ച്, കോരശിനെ കുറിച്ച് അവൻ പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവിടെ പറയുന്നത് ദുർഘടങ്ങളെ മാറ്റും, ഇരും ബോടാമ്പലുകളെ പൊട്ടിക്കും. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ മാറും. വിശ്വസിക്കുന്നവർ ശക്തമായ സ്തോത്രം പറഞ്ഞാട്ട്. ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ആമേൻ ഹല്ലേലൂയ, ആമേ കൃപ പ്രാപിച്ച് മുന്നോട്ട് പോയ ശിംശോന്റെ മേൽ ചാടി വീണ ആമേൻ ഹല്ലേലൂയ സിംഹം രണ്ടായി വലിച്ചു കീറി അവൻ ഇട്ടേച്ച് പോയി. ചില ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവനെ കൊല്ലാൻ ചാടി വീണ സിംഹം ഒരു മധുരമായി തീർന്നു. ഇതാണ് കൃപ പ്രാപിച്ചവൻ ഉണ്ടാകുന്ന വ്യത്യാസം. നിന്റെ അഭിഷേകം ഒന്ന് ജ്വലിപ്പിച്ചാൽ, നിന്റെ കൃപ ഒന്ന് ജ്വലിപ്പിച്ചാൽ, ആമെ നിനക്കെതിരെ പോരാടുന്ന ഏത് പോരാട്ടമായാലും അത് പിന്നത്തെ നിനക്ക് അനുകൂലമാകും. ഹോ ദുർഘടങ്ങളെ മാറ്റും, ആമെ പ്രതിസന്ധികളെ മാറ്റും. ആമെ ഒക്കത്തില്ല എന്ന് പറയുന്നവർ ആമെ നിന്നെ കാര്യങ്ങൾ സാധിപ്പിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ആമേ ഹല്ലേലൂയ വാത്സല്യ. ആമേ ഭാര്യ സഹോദരി സാക്ഷി പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞു ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം, ഇപ്പം തന്നെ എല്ലാം കാര്യം അനസ്തേഷ്യ ഡോക്ടറൊക്കെ കാണണം, കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അതേ ഡോക്ടറാണ് പിന്നത്തെ ഇതിൽ പറഞ്ഞത് ഇനി വേണ്ട. ഹോ ഷാബാലാബ ഹാബാറ. അതാണ് ദൈവത്തിൻ്റെ കൃപ, അതാണ് ദൈവത്തിൻ്റെ ശക്തി. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഒടുവിൽ കർത്താവിനും അവൻ്റെ ആമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പൗലൂസും ശീലാസും പ്രാപിച്ച ശക്തി അതാ. ആമേൻ ഹല്ലേലൂയ. ആമേ പകല്, ആമേ സുവിശേഷ നിമിത്തം, ആമേ വെളിച്ചപ്പെടുത്തിയ സ്ത്രീയുടെ മേൽ വ്യാപരിച്ച ദുരാത്മാവിനെ ശാസിച്ച മുഖാന്തം പിടിച്ച് അടിച്ച് ആമേ വലിച്ചഴച്ച് കൊണ്ടുവന്ന് ആമേ ഹല്ലേലൂയ സെൻട്രലിനകത്തോട്ട് കയറ്റുക, കയറ്റി അതിനകത്ത് കിടക്കുക. കാലും കൈയും ആമത്തിലും ആമേ ഹല്ലേലൂയ ചങ്ങലയിലൊക്കെ ഒട്ട് പൂട്ടി കിടക്കുന്നു. അർദ്ധരാത്രിയായപ്പോൾ ശരീരത്തിൽ അടികൊണ്ട വേദന, ആമേ കീറി മുറിഞ്ഞ സ്ഥലത്തു കൂടി രക്തം ഒഴുകുന്നു, വേദനകളും ഭാരങ്ങളും ഉണ്ട്. പക്ഷേ ആമേ പ്രാർത്ഥിക്കാൻ സമയമായപ്പോൾ അവർ രണ്ടുപേരും ചാടി എഴുന്നേറ്റു.
പദ്ധതി കൂലത്തിൻ്റെ നടുവിലും പ്രാർത്ഥിക്കുന്ന ദൈവവൈതൽ, പ്രതിസന്ധിയുടെ നടുവിലും പ്രാർത്ഥിക്കുന്ന ദൈവവൈതൽ, ആമേ വേദനയുടെ നടുവിൽ, പോരാട്ടത്തിൻ്റെ നടുവിൽ, നിന്റെ പ്രാണന് പോലെ കേടുവരുമെന്ന് തോന്നുന്ന മണ്ഡലത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. ഈ പകൽക്കാലം സകലത്തെ മാറ്റി മറിച്ചുകൊണ്ട് വിജയം തരുവാൻ ദൈവം ശക്തൻ. അതാണ് ദൈവത്തിന്റെ കൃപ. രാത്രിയായപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു, എല്ലാവരും സുഖമായി ഉറങ്ങുന്നു, പക്ഷെ വേദന ഒരു ഭാഗത്തുണ്ട്, അതവന് പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ രോഗം ആരാധനയ്ക്ക് തടസ്സമല്ല, സാമ്പത്തിക ആരാധനയ്ക്ക് തടസ്സമല്ല, ജോലി ആരാധനയ്ക്ക് തടസ്സമല്ല, നിന്റെ ഭൗതിക മറ്റ് ചുറ്റുപാടുകളോ അസ്വസ്ഥതകളോ ആരാധനയ്ക്ക് തടസ്സമല്ല. ആമേ കൈ സ്വതന്ത്രം അല്ല, അവനെ കൈ ബന്ധിച്ചിരിക്കുന്നു, അത് ആരാധനയ്ക്ക്. പക്ഷേ ആത്മാ പറയുന്നു, ആത്മാ പ്രാപിച്ചാൽ അതും ആരാധനയ്ക്ക് തടസ്സമല്ല. ഒരു സ്വതം പറഞ്ഞാട്ടെ, ആരാധന കുറയ്ക്കരുത്. പാട് ആമേഹലി അവൻ രാത്രിയാർത്തിയുടെ യാമത്തിൽ പാട്ടുപാടി ആത്മാവിൽ ആരാധിച്ചു, പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചു. പറയട്ടെ, അവരുടെ കെട്ടുകൾ അഴിഞ്ഞു. ഇന്ന് പകൽക്കാലം നിന്റെ കെട്ടഴിയണമെങ്കിൽ നീ ആരാധിക്കണം. ഹൗഷാബാലാദ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഈ കാമേഖലിയ ഈ പ്രസന്നകത്ത് അവൻ ജയിലിനകത്ത് വേറെ ആരും സഹായിക്കാൻ അവിടെയില്ല, സകലരും അവരെ തകർക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ആ കെട്ടുകളുടെ നടുവിൽ ആ കോട്ടയ്ക്കകത്തും ഇറങ്ങി വന്ന് വരുന്ന ദൈവകൃപ. ഹോ, അതുകൊണ്ടാണ് ദാവീദ് പറയും, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന മകളെ, കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ട കുഞ്ഞിനോടും ദൈവാത്മാവിന് പറയുവാനുള്ളതാണ്, ആമെ തക്ക സമയത്ത് പ്രവർത്തിക്കുവാൻ ദൈവം ഇറങ്ങി വരും. പ്രാർത്ഥന കുറയ്ക്കരുത്, ആരാധന കുറയ്ക്കരുത്. രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വരാൻ പോവുക, സൗഖ്യമാക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ രക്തത്തിൽ വ്യാപരിക്കുന്ന, ശരീരത്തിൽ വ്യാപരിക്കുന്ന ഉച്ചം തല മുതൽ ഉള്ളം കാലു വരെ, ആമേ അകത്തളത്തിൽ വ്യാപരിക്കുന്ന എല്ലാ രോഗത്തിന്റെ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്, ആ ദൈവം ഇവിടെ ഉണ്ട്, അവൻ വിടുവിക്കുന്ന ദൈവം, തയ്യാറാകൂ. ആമേ ഇതാ വിടുതലിന്റെ ശക്തി വ്യാപരിക്കും. അവർ ആരാധിച്ചു, ബന്ധനങ്ങൾ അഴിഞ്ഞു, അവർ ചാടി എഴുന്നേറ്റു. മാത്രമല്ല, അവർ മാത്രമല്ല, ആ കാരാഗ്രഹത്തിന് അകത്ത് കിടന്ന പല എല്ലാവരും വിടുവിക്കപ്പെട്ടു. ആ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്ന കാരാഗ്രഹ പ്രമാണി കുടുംബം ചോദിച്ചു, സഹോദരന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നോക്കണേ, ദൈവകൃപ പ്രാപിച്ചവൻ എൻ്റെ ആരാധനയുടെ മാധുര്യം അവിടെ വെളിപ്പെട്ടത്. ഹാമേ സഹോദരന്മാരെ, അല്ലെങ്കിൽ എടാ പോടാ, ഹാ അങ്ങനെ ഇങ്ങനെ നാട്ടിലൊക്കെ ആണെങ്കിൽ പറയണ്ട പോലീസിൻ്റെ ശബ്ദവും കാര്യങ്ങളും, പക്ഷേ ഇവിടെ പറയുകയാണ് സഹോദരന്മാരെ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാണ് യേശുവിൽ വിശ്വസിച്ചവൻ്റെ പ്രത്യേകത. ഇന്ന് പകൽക്കാലം ആരാധന ഉയരട്ടെ, സ്തുതി ഉയരട്ടെ, കർത്താവിൻ്റെ ശക്തി പ്രാപിക്കുവാൻ തയ്യാറാകും. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. സാത്താൻ്റെ തന്ത്രങ്ങൾക്കെതിരെ പോരാടുവാൻ ആമേ അത്യന്ത ശക്തി പ്രാപിക്കാം. കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട്, എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. ഹോഡാബാരാക്ഷാബാരബ യേശുവിൻ്റെ നാമത്തിൽ ഈ പകലൊരു വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവരും എഴുന്നേറ്റ് നാൾ ഓഫ് യുവർ സ്റ്റാൻഡ്, കം ഓൺ. എല്ലാ കണ്ണുകളും അടയട്ടെ, ഒരു നിമിഷം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്. ഈ ദൈവശക്തി പ്രാപിക്കുവാൻ, ഈ അത്യന്ത ശക്തി പ്രാപിക്കുവാൻ, ഈ കൃപ പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് തയ്യാറാകാം. പഴയതിനെ വിടാം, പഴയതിനെ വിടാം, മിന്നലത്ത് വിടാം. ആമേൻ, ഒരു പുതിയ ശക്തിക്ക് വേണ്ടി, പുതിയ കൃപയ്ക്ക് വേണ്ടി പറപ്പാ. പുത്തൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണം, ആത്മാവിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണം. ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി, യേശുവേ രക്തത്താലുണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി, യേശു ക്രിസ്തുവിൻ്റെ കാത്തിനാ. പവർ, പവർ, വണ്ടർ വർക്കിംഗ്. കരങ്ങളെ തട്ടി, ഇൻ ദി ബ്ലഡ് ഓഫ് ദി ലാംബ്. There is power, power, wonder working power in the precious blood of the Lord. Unda shakti, shakti, albuda shakti, Yeshuvi, rekta thal.
Yes, come on. Have a tight end on the other.